നിങ്ങളുടെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രത്യശാസ്ത്രത്തിന്റെ പതാക വാഹകാണ് രാജ്യമല്ല, ലോകത്തിന് സമാധാനം പറഞ്ഞുകൊടുത്ത രാജ്യമാണ്, സാഹോദര്യം എന്താണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ പശ്ചാത്തലമുള്ള പാരമ്പര്യമുള്ള ഈ രാജ്യത്തിൽ നിങ്ങൾ വിദ്വേഷവും വെറുപ്പും വിളമ്പുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങും. നിങ്ങൾ സ്റ്റേജ് കോടതിയിൽ അത് പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം ലോക്സഭ ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേന്ദ്രം തന്റെ അടവില്ലാതെ അഫിഡവിറ്റ് കൊടുത്ത വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ കൊണ്ട് പ്രഖ്യാപിക്കുന്ന തന്റെ അടവ് നല്ല വിളിക്കേണ്ടത് ഇഷ്ടലാക്കുന്നതാണ്. ഇക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേന്ദ്രം പറഞ്ഞുകൊണ്ടാണ് തൽക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേന്ദ്രം തന്റെ അടവില്ലാതെ അഫിഡവിറ്റ് കൊടുത്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് വന്ന് പ്രഖ്യാപിക്കുന്നതിനെ വിളിക്കേണ്ടത് വോട്ട് തേടകന്താണ്. എന്നിട്ട് വോട്ട് തേടാൻ താങ്കൾ പറയുന്നത് കേട്ടിട്ട് ഈ പറയുന്ന പുടിയും തൊട്ട് എല്ലാരും പോകുന്നതാണോ? ഈ ശ്രീപത്മനാഭനുമായിട്ട് ഞാനൊരു ചർച്ചയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. അദ്ദേഹം എന്തൊരു ധിക്കാരത്തോടു കൂടിയാണ് പറയുന്നത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ചെയ്യിക്കും, ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും, കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതി സ്റ്റേ ചെയ്തില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ശ്രീപത്മനാഭ ഇലക്ട്രൽ ബോണ്ടും കോടതി സ്റ്റേ ചെയ്തിരുന്നില്ല, കുറെ കാലം കോടതി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക ചെയ്തത്, കോടതി സ്റ്റേ ചെയ്തു. നിങ്ങൾ എത്രയോ വർഷം മേടിച്ചോണ്ടിരുന്നു, എത്രയോ ആയിരക്കണക്കിന് കോടി രൂപ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു, സ്റ്റേ ചെയ്തിരുന്നില്ലല്ലോ. അതുകൊണ്ട് ആ സ്റ്റേ ഇല്ലായ്മയെ കുറിച്ചൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യം, ഭരണഘടനയുടെ അന്തസത്തയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 14, താങ്കൾ ഒരു അഭിഭാഷകനാണെന്നാണ് ഇപ്പൊ ഇവിടുന്ന് എനിക്ക് മനസ്സിലാകുന്നത്. സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാളിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. പൗരന്മാർക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കുള്ള അവകാശത്തെ കുറിച്ച് പോലും ഭരണഘടന പറയുന്നുണ്ട്. രണ്ട്, മതപരമായ ഒരു പരിഗണനയല്ല പൗരത്വത്തിന്റെ നിദാനമെന്ന് ആവർത്തിച്ച് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ലംഘനമാണ് ചൂണ്ടിക്കാണിച്ചത്. ഇലക്ടറൽ ബോർഡിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയാണ്, അത് അവിശുദ്ധ പണമാണ്, ആ പണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ട് കേട്ടോ, എന്റെ പേര് CPM എന്നാണ്. അത്ര സുതാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കമ്പനിയിൽ നിന്നും വാങ്ങിയ പണവുമായി ബന്ധപ്പെട്ടും പല വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ. എന്റെ സ്നേഹിതൻ ലിജു അദ്ദേഹം നല്ലൊരു കോൺഗ്രസ്സുകാരനാണെന്നാണ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിരുന്നത്. മണിക് സർക്കാരിന്റെ കുടുംബാംഗങ്ങള് മകളും മകനും BJP പോയി എന്ന് പറഞ്ഞ ഒരു വിദ്വാന്റെ അതേ പാതയിൽ തന്നെയാണ് നമ്മുടെ ലിജു. എന്താ കാരണം വെച്ചാൽ ഈ CA ചർച്ച വന്നപ്പോൾ, അതായത് ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയിൽ പോയി CPM അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതരായിട്ട് സ്വാഭാവികമായിട്ട് ഒരു ശരാശരി കോൺഗ്രസ്സുകാരന്റെ നിലവാര തകർച്ചയിൽ അദ്ദേഹം പോയിട്ട് കർത്ത വീണ പറയട്ടെ, ലിജു പറയ, താങ്കൾ പറയുന്ന മുഴുവൻ കേട്ടല്ലോ, അതായത് താങ്കൾ പറയുന്ന മുഴുവൻ കേട്ടല്ലോ. എന്തായാലും ടാക്സ് റിട്ടേൺസ് കൊടുക്കുകയും അധികാരികളുടെ ഇടയ്ക്ക് വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത ഒരു കോടതിയിലിരിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ പരിധിയിലുള്ളൊരു വിഷയമാണല്ലോ ഇപ്പൊ താങ്കൾ പറഞ്ഞത്. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന മണിക് സർക്കാരിന്റെ മക്കൾ BJP പോയി എന്ന് പറഞ്ഞ ആ വിദ്വാന്റെ നിലവാരത്തിലേക്ക് ഉയർന്നതിൽ എനിക്ക് താങ്കളോട് വളരെ നന്ദിയുണ്ട്. രണ്ട്, ഞാൻ ഡൽഹിയിൽ എത്തിയ സമയത്ത് 1980s അവസാനത്ത് ഈ AICC ആഫീസിന്റെ മുമ്പിൽ ഈ പറഞ്ഞ കിലോമീറ്ററിലോളം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ജീപ്പുകളുണ്ട്. ഇന്ന് BJP ചെയ്യുന്ന ഈ തീവെട്ടി കൊള്ള ചെയ്തിരുന്നതാണ് കോൺഗ്രസ്സുകാർ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന്. CPM എക്കാലത്തും ഉദാഹരണം പറഞ്ഞാൽ ടാറ്റ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ട്രസ്റ്റുകൾ രൂപീകരിച്ച് സംഭാവന വന്ന സമയത്ത് ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു വ്യക്തമായൊരു നിലപാടുണ്ട്, ആ നിലപാടിന്റെ തുടർച്ചയായിട്ടാണ് ഇലക്ഷൻ ബോണ്ടിന്റെ കേസിന് പോയത്. കേരളത്തിൽ വെളിയിലെങ്കിലും സഹകരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നതുകൊണ്ട് അതിനെ അഭിനന്ദിക്കാനുള്ള ഒരു മാന്യത കാണിക്കുകയാണ് ലിജു ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം സർക്കാരിന്റെ മക്കളിലേക്ക് ഞാൻ മലയാളം അറിയില്ല, മലയാളം പറഞ്ഞാൽ അതിന്റെ അർത്ഥം രൂക്ഷമായി പോകും. പെറ്റി എന്നൊരു വാക്കുണ്ട്, പെറ്റി, അതിലേക്കാണ് അദ്ദേഹം പോയത്. അതിന്റെ മലയാള പരിഭാഷ ഞാൻ പറയില്ല, അത് കുറച്ചുകൂടി കാഠിന്യം ഉള്ളതായിരിക്കും. ശ്രീ ജോൺ ബ്രിട്ടാസ് ഏറ്റവും ഒടുവിൽ MHR releases FAQ on CAA എന്ന് അതിൽ വിശദീകരണം വരുന്നുണ്ട്. അതിൽ പറയുന്നത്, ഇന്ത്യൻ മുസ്ലിംസ് നീഡ് നോട്ട് വറി, CAA ഹാസ് നോട്ട് മെയ്ഡ് എനി പ്രൊവിഷൻ ടു ഇംപാക്ട് ദർ സിറ്റിസൺഷിപ്പ് ആൻഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പ്രസന്റ് 18 crore ഇന്ത്യൻ മുസ്ലിംസ് ഹു ഹാവ് ഈക്വൽ റൈറ്റ്സ് ലൈക് ദർ ഹിന്ദു കൗണ്ടർ പാർട്സ്. നോ ഇന്ത്യൻ സിറ്റിസൺ വുഡ് ബി ആസ്ക് ടു പ്രൊഡ്യൂസ് എനി ഡോക്യുമെന്റ് പ്രൂവ് ഹി സിറ്റിസൺഷിപ്പ് ആഫ്റ്റർ ദിസ് ആക്ട്. നോ ഇന്ത്യൻ സിറ്റിസൺ വുഡ് ആസ്ക് ടു പ്രൊഡ്യൂസ് എനി ഡോക്യുമെന്റ് പ്രൂവ് ഹി സിറ്റിസൺഷിപ്പ് ആഫ്റ്റർ ദിസ് ആക്ട്. MHR പറയലാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ പേടിക്കേണ്ടതില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ചോ ശ്രീ ജോൺ ബ്രിട്ടാസ്? മുസ്ലിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അസ്ത്രത്തെ നമ്മൾ കാണാതെ പോകരുത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അസമിന്റെ പൗരത്വ രജിസ്റ്റർ ഇവർ പ്രസിദ്ധീകരിച്ചു, 19 lakh പേരാണ് പുറത്തായത്.
ആ 19 ലക്ഷം പേര് പുറത്തായപ്പോൾ അതിൽ 15 ലക്ഷത്തോളം ഹിന്ദുക്കളാണ്, 4.5 ലക്ഷം പേര് മുസ്ലിങ്ങൾ. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ പൗരന്റെ 4 ബന്ധുക്കളും അതിലുൾപ്പെടും പുറത്തായവർ. 2, ഇവർ NRC നടപ്പിലാക്കുമ്പോൾ, രാജ്യമെമ്പാടും നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്, രാജ്യമെമ്പാടും NRC നടപ്പിലാക്കുമ്പോൾ എന്താണ് അതിന്റെ മാനദണ്ഡങ്ങൾ? അവർ നിയോഗിക്കാൻ പോകുന്ന ജില്ലാ അടിസ്ഥാന കമ്മിറ്റി സ്വാഭാവികമായിട്ടും ജനങ്ങളോട് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഒരിക്കലും BJP നമുക്ക് സംശയത്തിന്റെ ചൂണ്ടുവലയിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ, എല്ലാ പ്രവൃത്തിയിലും മതനിരപേക്ഷ നിയമത്തിൽ പോലും വർഗീയതയുടെ വിഷം ചാലിച്ചവരാണ് BJP. അതുകൊണ്ട് പ്രകടമായ വർഗീയതയും മതപരമായ പക്ഷപാതിത്വവുമുള്ള ഒരു ഭേദഗതി നിയമം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പല പക്ഷപാതിത്വങ്ങളും അതിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അംശങ്ങൾ ചാലിച്ചു ചേർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2, തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അസമിൽ മാത്രം 16 തടങ്കൽ പാളയങ്ങൾ, 3-4 എണ്ണം ഇപ്പം തന്നെ പ്രാവർത്തികമായി. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, രാജസ്ഥാൻ അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വിസ്തൃതമായിട്ടുള്ള തടങ്കൽ പാളയങ്ങൾ വന്നു കഴിഞ്ഞു. നാസി ജർമ്മനിയിൽ ആദ്യം ജൂതന്മാർക്കെതിരെയുള്ള വേട്ട ആരംഭിച്ചപ്പോൾ ഇതുപോലെയാണ് തുടങ്ങിയത്, തടങ്കൽ പാളയങ്ങൾ. ആ തടങ്കൽ പാളയങ്ങൾ പിന്നീട് ഗ്യാസ് ചേമ്പുകളാകാനും 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കാനും അധികകാലം വേണ്ടി വന്നില്ല. മാത്രമല്ല, വർഗീയ കലാപങ്ങളുടെ പശ്ചാത്തലമുള്ള അതിൻ്റെ കറപുരണ്ട കൈകളാണ് ഇന്ന് ഈ വിവേചനപരമായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് അല്ല ബ്രിട്ടാസ് ഇവിടെ, ജോൺ ബ്രിട്ടാസ് ഇവിടെ ഈ നിയമം പ്രാബല്യത്തിലായി എന്ന് പറഞ്ഞാൽ നിയമം ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡായി. അതിപ്പോ എന്താണ്, അതിന്റെ പോർട്ടൽ തുറന്നു, അതിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് അതിന്റെ പൗരത്വ പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു. അതിനകത്ത് ഇനി കോടതി ഇടപെടൽ അല്ലാതെ തെരുവിലൊരു പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ പ്രതിരോധമാകുമോ പരിഹാരമാകുമോ? സുജോൺ ബ്രിട്ടാസ്, കോടതി ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. സുപ്രീംകോടതി എന്താണ് പറഞ്ഞത്? അന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ 250-ഓളം ഹർജികൾ സുപ്രീംകോടതിയിൽ പെൻഡിംഗ് ആണ്. അന്ന് സുപ്രീംകോടതി പറഞ്ഞത് വിജ്ഞാപനം വരട്ടെ, ഇത് ബില്ല് പാസ്സായിട്ടില്ലേ ഉള്ളൂ, ഇതുവരെ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അത് പ്രാവർത്തികമായിട്ടില്ലല്ലോ എന്നാണ് അന്ന് സുപ്രീംകോടതി പറഞ്ഞത്. ഇന്ന് വിജ്ഞാപനം വന്നു, ചട്ടങ്ങൾ വന്നു, സ്വാഭാവികമായിട്ടും സുപ്രീംകോടതിക്ക് ഇതിന്റെ മുകളിൽ അഭിപ്രായം പറയേണ്ടി വരും. സുപ്രീംകോടതിയുടെ മുൻകാല വിധികളുടെ ലംഘനമാണ്. എന്താ കാരണം? മതപരമായിട്ടുള്ള വിവേചനം പാടില്ല. മതനിരപേക്ഷത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്, അടിസ്ഥാന ശിലയാണ്. അതുപോലെ ഭരണഘടനയുടെ Article 14 തുല്യത, തുല്യ പരിഗണന, അങ്ങനെ ഭരണഘടനയുടെ അന്തസ്സത്തേക്കും വകുപ്പുകൾക്കും നിരക്കാത്തൊരു നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. അശ്മി, ഒന്നുകൂടെ നോക്കുക, എങ്ങനെയാണ് ഇവർ ഈ 3 രാജ്യങ്ങളെ തിരഞ്ഞെടുത്തത്? അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നമ്മുടെ കരയുമായി അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളില്ലേ? 2, ഇപ്പൊ കടലും കൂടി എടുത്തു കഴിഞ്ഞാൽ അവിടെ 7+2 ശ്രീലങ്കയും മാൽദ്വീപ്സും ഇല്ലേ? മതപരമായിട്ടുള്ള ഒരു ഘടകം മാത്രമാണോ പീഡനമെന്ന് ഉദ്ദേശിക്കുന്നത്? അതിൽ ജാതി, വംശം, ഭാഷ, സംസ്കാരം, ആചാരമൊക്കെ ഇല്ലേ? ഇനി വിശ്വാസ പ്രകാരമുള്ള ഒരു പീഡനമാണെങ്കിൽ ഈ ബർമയിലെ റോഹിംഗ്യൻ മുസ്ലിംസും അതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദിയാസ് ഒക്കെ ഇല്ലേ? ഇനി സാംസ്കാരികപരമായ പീഡനമാണെങ്കിൽ നമ്മുടെ സഹോദരന്മാരല്ലേ ശ്രീലങ്കയിലെ തമിഴ് വംശജര്? അപ്പോൾ ഏത് മാനദണ്ഡമാണ് ഇവർ ഉപയോഗിച്ചത്? അതിർത്തി രാജ്യങ്ങളാണോ, മതമാണോ, വിശ്വാസമാണോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അടിമുടി വിവേചനം നിറഞ്ഞ, പക്ഷപാതിത്വം നിറഞ്ഞ ഒരു ഭരണ ഒരു ഭേദഗതി നിയമമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മതനിരപേക്ഷ അടിത്തറയുള്ള രാജ്യത്തിന്റെ ഭരണഘടന സൂക്തങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുല്യത എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവ് പോലെ വെച്ച് നോക്കുമ്പോൾ ഈ നിയമം അസ്ഥിരപ്പെടും. ഇനി പ്രതിഷേധങ്ങളുടെ കാര്യം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടും കോടതികളെ മാത്രം ആശ്രയിച്ചിട്ടല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പ്രക്ഷോഭം വരണം. Kerala opens detention center for foreigners caught in legal tangles. The Kerala government opened the first transit home detention center in the state to provide accommodation to foreigners who have entered the country illegally. Convicted foreigners waiting for deportation, those whose visas might have expired, Kottayam in Kollam on November 21. അതായത് ഇപ്പൊ തടങ്കൽ പാളയം എന്നൊക്കെ പറഞ്ഞ ഒരു ഭംഗി വാക്ക് ബ്രിട്ടാസ്, ഇത് ഈ കേരളത്തിൽ തുടങ്ങിയ വിദ്വാൻമാരാണ് ഈ 2 വർഷക്കാർ. താങ്കൾ ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ കൊട്ടിയത്തുള്ളത്, ഞാൻ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ അത് സംബന്ധിച്ചുള്ള എല്ലാ കടലാസുകളും ഞാൻ വേണമെങ്കിൽ ഇവിടെ തരാം. അതായത്
2012 മുതൽ, അതായത് യു പി എ രണ്ടാം യു പി എ ഗവൺമെന്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര സഹമന്ത്രിയാവുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള മറുപടികളും പ്രസ്താവനകളും എന്റെ കയ്യിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ യോഗം ചേർന്നാണ് ഈ ഡിറ്റൻഷൻ സെന്റർ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ പിന്നീട് വന്ന സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ അമാന്തം കാണിച്ചു എന്ന് പറഞ്ഞ് രണ്ട് നൈജീരിയൻ പൗരന്മാര് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ട് നൈജീരിയൻ പൗരന്മാർ പോകാൻ എന്താ കാരണം? അവരുടെ ഈ ശിക്ഷാകാലയളവ് കഴിഞ്ഞ് അവർക്ക് എങ്ങോട്ട് പോകാനില്ല. ഇനി കൊട്ടിയത്തെ ഈ പറയുന്ന, അപ്പോൾ സംസ്ഥാന സർക്കാർ എന്താ പറഞ്ഞ്? ഞങ്ങളിത് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ഒരു ട്രാൻസിറ്റ് ഹോമായിട്ട്, അതായത് ശിക്ഷ, വിസ, പാസ്പോർട്ട് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും താമസിക്കണം. അത് ജയിലുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമായിരിക്കരുത്. അതുകൊണ്ടൊരു ട്രാൻസിറ്റ് ഹോമായിട്ട് ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞ് ഇപ്പോൾ കൊട്ടിയത്ത് 29 പേരാണുള്ളത്. 29 പേര്, മനസ്സിലായില്ലേ? അത് എല്ലാ എൽ സലവദോർ മുതൽ വെനിസ്വല മുതൽ ഉള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പശ്ചാത്തലം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശ്രീപത് പ്രാവൻ മറന്നുപോയി. ഇവിടെ ഇപ്പോൾ ഈ ജനസംഖ്യ രജിസ്റ്ററോ അല്ലെങ്കിൽ പൗരത്വ രജിസ്റ്ററോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ പാൽപായസത്തിലേക്ക് വിഷം ചേർക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്ത് ധ്രുവീകരണം സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പൊ ഒളിവ് മറയുമില്ലാതെ പൊതിഞ്ഞ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഗോൾവാൾക്കറിന്റെ വിചാരധാരയൊക്കെ വായിക്കാൻ ഈ പറയുന്ന നോട്ട് ഈവൻ സിറ്റിസൺ റൈറ്റ് ഒന്നും കൊടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പണ്ടക്കാലമാണ്. ഇപ്പൊ അവർ പുരോഗമനം പറയുന്നവരാണല്ലോ. അനന്ത്കുമാർ ഹെഗ്ഡെ ഒരു ഒളിവ് മറയില്ലാതെ പറയുകയാണ് നമുക്ക് 400 സീറ്റ് വേണം, എന്തിനാണ് ഈ ഭരണഘടന മാറ്റാൻ? എന്താണ് ശ്രീ ജോൺ ബിട്ടാസ്? ഹാഷ്മി, അത് മാത്രമല്ലല്ലോ, ഗുജറാത്തിൽ 2000 മുസ്ലിങ്ങൾ കൂട്ടക്കുരുത്തിക്ക് ഇരയായ ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്താ, ബി ജെ പി നേതാക്കള്, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ ആൾക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചതല്ലേ പറയുന്നത്? ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുടെ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി എന്ന് പറയുന്ന ഈ പത്രക്കുറിപ്പിന്റെ പശ്ചാത്തലം എന്താണ്? അതായത് ഇപ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന അസ്വസ്ഥജനകമായിട്ടുള്ള സംഭവവാസങ്ങൾ, ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ ആരാധനാലയ സംരക്ഷണ നിയമം? അതിനെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ബി ജെ പി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കുഴിച്ചിറക്കിക്കൊണ്ടിരിക്കുകയല്ലേ? എവിടം വരെ നിങ്ങൾ കുഴിച്ചിറക്കും? എവിടം വരെ പോകും? ഈ രണ്ട് ബുള്ളോസറുകൾ വിട്ടുകൊണ്ടിരിക്കുകയല്ലേ? 3 യു എ പി എ കേസുകൾ. ഞാൻ ഇന്നത്തെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഞെട്ടിപ്പോകും. അതായത് ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ലോകം അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന എന്റെ ഒരു വിദ്യാലയം കൂടിയാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അപമാനിക്കാൻ വേണ്ടിയിട്ട് ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിൽ ഒരു സിനിമ ഇറക്കുകയാണ്. കേരളത്തെ അപമാനിക്കാൻ വേണ്ടി കേരള സ്റ്റോറി എന്ന് പറയുന്ന സെപ്റ്റിക് ടാങ്ക് ഇടേണ്ട ഒരു സിനിമ ഇറക്കിയ പോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അപമാനിക്കാൻ വേണ്ടി ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നൊരു സിനിമ ഇറക്കുകയാണ്. ഇത്രത്തോളം വെറുപ്പും വിദ്വേഷവും വിഭജനവും. പക്ഷെ അതിനകം എത്രയോ ആൾക്കാരൊക്കെ വിഷം പകർന്നു കൊടുക്കും, എത്രയോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. ഇപ്പോൾ കേരള സ്റ്റോറി ശരിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരെയും. അപ്പോൾ ഇത് ശരിയെന്ന് വിശ്വസിക്കുക, അത് ഒരുപാട് കള്ളം. ഗീബൽസ് പറഞ്ഞ പോലെ കള്ളം പലതവണ പറഞ്ഞ് അത് സത്യമാക്കുന്ന ഒരു ഏർപ്പാടാണ് വിരിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറി നിർമ്മാണ ശാല നടത്തുന്നത് ബി ജെ പി ആണ്. നിർമ്മിക്കുന്നത് എന്താണെന്ന് അറിയോ? നുണ, പച്ച കള്ളം. നുണ ഫാക്ടറിയാണ് ഇവർ നടത്തുന്നത്. ഈ പറയുന്ന സി എ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിദേവനം, ഞാനൊരു ചോദ്യം ശ്രീപത്മനാഭനോട് ചോദിക്കട്ടെ. നമ്മുടെ തമിഴ് സഹോദരന്മാരുടെ ഉറ്റ ബന്ധുക്കളല്ലേ തമിഴ്നാട്, പിന്നെ ശ്രീലങ്കയിലെ തമിഴ് വംശജര്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളും ബന്ധമുള്ള ആൾക്കാരല്ലേ? അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് നമുക്ക്, അവർ അങ്ങനെയുള്ള ആൾക്കാരെ കൂടി നമ്മൾ ഇവിടെ സംശീകരിക്കണ്ടേ നമ്മുടെ രാജ്യത്തേക്ക്? മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനെ ജിന്നയുടെ പാകിസ്ഥാൻ ആക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഭരണഘടനാ ശില്പികൾ ശ്രമിച്ചത്. ഇത് സ്വതന്ത്ര ഇന്ത്യ, മതനിരപേക്ഷ ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും പീഡനം അനുഭവിക്കുന്നവരെ, അത് മതം കൊണ്ടാകാം, പ്രത്യയശാസ്ത്രം കൊണ്ടാകാം, ആചാരം കൊണ്ടാകാം, സംസ്കാരം കൊണ്ടാകാം, അവരെ തുല്യതയോടെ നോക്കിക്കാണമെന്നാണ് ഈ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത്. ആ ആശയത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ നിങ്ങൾ കൊണ്ടുവന്നത്? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം എന്റെ ബി ജെ പി വക്താവ് മനസ്സിലാക്കണം, ഇത്രയും വൈവിധ്യങ്ങളുള്ള ഈ രാജ്യത്തിന്റെ ഐക്യം നമ്മൾ കാത്തുരക്ഷിക്കണമെങ്കിൽ 3 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് ജനാധിപത്യം, 2 ഫെഡറലിസം, 3 മതനിരപേക്ഷത. ഈ 3 നെടുംതൂണുകളിലാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഐക്യം നിലകൊള്ളുന്നത്. ഈ നെടുംതൂണുകളെ തകർത്തിട്ട് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുൽവാമ കൊണ്ടുവന്നു, ഇക്കുറി നിങ്ങൾ എന്ത് ചെയ്തു? അയോധ്യ കൊണ്ടുവന്നു. അതും പോരാഞ്ഞിട്ട് കുറച്ചുകൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ നിങ്ങൾ കൊണ്ടുവന്നു?
നിങ്ങൾ ഇപ്പൊ ഈ സർവേകളിലൊക്കെ നിങ്ങൾ ജയിക്കാൻ പോകുമെങ്കിൽ പിന്നെ ഇതിനെ ഇപ്പൊ ഇത് കൊണ്ടുവന്നത് 4.5 വർഷക്കാലം നിങ്ങൾ പിടിച്ചു വെച്ചില്ലേ? അത് 4 ദിവസം കൊണ്ടല്ലേ ഷീപത്ത് നാമ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത്? ലോക്സഭ പാസ്സാക്കിയ ശേഷം 4 ദിവസം കൊണ്ട് രാജ്യസഭ പാസ്സാക്കി തിരക്കിട്ടിട്ട്. സാധാരണഗതിയിൽ ഇന്ന് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം പിറ്റേന്ന് രാഷ്ട്രപതി ഒപ്പുചാർത്തുന്ന പരിപാടിയൊക്കെ വളരെ അപൂർവമാണ്. ഒപ്പ് ചാർത്തിയിട്ട് നിങ്ങൾ ഈ ചട്ടം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, റൂൾസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി 4.5 വർഷം കാത്തു നിന്നില്ലേ? നിങ്ങൾക്ക് അത്ര ആത്മാർത്ഥത ആർജവുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം തിരക്ക് പിടിച്ചുണ്ടാക്കിയ നിയമം അന്നേരം നിങ്ങൾക്ക് വിജ്ഞാപനിച്ചു തൂടാരെ? നിങ്ങളുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ ഇതൊക്കെ ഈ പറയുന്ന രാജ്യത്തെ ധ്രുവീകരണത്തിന് വേണ്ടി, വിഭജനത്തിന് വേണ്ടി, വിദ്വേഷത്തിന് വേണ്ടി, വെറുപ്പിന് വേണ്ടിയിട്ട് വഴിവെക്കുക, ഈ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുക. പിന്നെ കേരളത്തിലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ അരക്ഷിതത്വം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എൻ്റെ ദീർഘകാലം ഉത്തരേന്ത്യ ചെലവിട്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ യു പിയിലെയും ഈ പറഞ്ഞ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ന്യൂനപക്ഷങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അത്ര കേരളത്തിലെ മുസ്ലിങ്ങൾ കഴിയുന്ന പോലെ സുരക്ഷിത ഭാവത്തിലല്ല. ഏത് നിമിഷവും അവരുടെ വീടുകൾക്ക് മുകളിൽ ബുള്ളോസറുകൾ കയറാം, അവരെ ഏതെങ്കിലും കള്ളക്കേസിൽ പെടുത്തി യു എ പി എ ചുമത്തി അവരെ ജയിലിലടയ്ക്കാം. ആ രീതിയിൽ പോകുന്ന ഒരു ജനവിഭാഗത്തെ, നിങ്ങൾ 18 കോടി ജനങ്ങളെ കുറിച്ച് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പറഞ്ഞു പറഞ്ഞല്ലോ, ഈ 18 കോടി ഇല്ല 20 കോടി മുസ്ലിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ എന്താണ് പ്രാതിനിധ്യമുള്ളത്? വട്ടപൂജ്യം. അതുകൊണ്ട് അത്ര ഒരു വിഭാഗത്തെ വീണ്ടും അരക്ഷിതയിലേക്ക് തള്ളി ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയല്ലേ ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിന് ചൂട്ടുപിടിക്കാനൊന്നും ഞങ്ങളെ പോലുള്ള ആൾക്കാർ വരില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവി ഇത് മനസ്സിലാക്കുക, ഈ രാജ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, പ്രത്യശാസ്ത്രത്തിന്റെ പതാക വാഹകമാണ് രാജ്യമല്ല. ലോകത്തിന് സമാധാനം പറഞ്ഞുകൊടുത്ത രാജ്യമാണ്, സാഹോദര്യം എന്താണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ പശ്ചാത്തലമുള്ള പാരമ്പര്യമുള്ള ഈ രാജ്യത്തിൽ നിങ്ങൾ വിദ്വേഷവും വെറുപ്പും വിളമ്പുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ കോടതികളിൽ പോകും. സ്റ്റേ ഉണ്ടോ എന്ന് നിങ്ങൾ പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചെകിട്ടത്ത് കിട്ടിയ അടി ഇപ്പൊ കഴിഞ്ഞ് 24 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. ജൂൺ വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എസ് ബി ഐ എന്താണ് ഇപ്പൊ കൊണ്ട് ഡീറ്റെയിൽസ് കൊടുത്തത്? ജൂൺ വരെ എന്തായിരുന്നത് കാത്തിരിക്കേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ ഈ വിചാരിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒരു ഏകമാനമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു രഥത്തിൽ ഈ രാജ്യത്തെ അങ്ങോട്ട് മുമ്പോട്ട് നയിക്കാമെന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനേക്കാൾ ആർജവമുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഡി എം കെ 170 കോടി റുപ്യ വാങ്ങിച്ചിട്ട് സി പി എമ്മിന് കൊടുത്തു. ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം ഡി എം കെ എടുത്തുനിന്ന്, എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, ഡി എം കെ എടുത്ത് ചെക്കിൽ വാങ്ങിയതാണ്? സഖ്യകക്ഷികൾ എന്ന നിലയിൽ ഞങ്ങൾ സംയുക്തമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവും ചെലവുകൾ നടത്താറുണ്ട്. അതൊക്കെ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നിങ്ങൾ 1000 കോടി രൂപ ഉണ്ടാക്കിയിട്ട് 4 സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനും എം എൽ എമാരെ വിലക്കി വാങ്ങാനും പോയിട്ടുള്ള പാർട്ടിയല്ല സി പി എം. നിങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗോവ തുടങ്ങിയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ ഉപയോഗിച്ച പണം ഇടുന്നതാണ്. ഇനി ഒറ്റക്കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പി എം കെയറിലെ സംഭാവന ചെയ്ത കമ്പനികളുടെ പേര് പുറത്തുവിടാൻ പറ്റുമോ? ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെ പി എം കെയറിലേക്ക് സംഭാവന ചെയ്ത ഈ കമ്പനികളുടെ പേര് പുറത്തുവിടാൻ പറ്റുമോ? ഞാൻ പാർലമെന്റിൽ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? പി എം കെയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫണ്ടാണ്, പ്രൈവറ്റ് ഫണ്ടാണ്, പി എമ്മിന്റെ പേരിലുള്ള ഫണ്ട് പ്രൈവറ്റ് ഫണ്ടാണെന്ന് പറഞ്ഞ് വിവരം നൽകാത്തവരാണ് ഈ പറയുന്ന ബി ജെ പിക്കാർ. അതുകൊണ്ട് അനന്തപത്മനാഭനും ലിജുവും അവസാനം അവരെ അതിന്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. വളരെ